താങ്ക് യു യൂണിവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രശ്മി. ഇന്ന് പറയാൻ പോകുന്നത് 3D പെർമനൻ്റ് ഫിസിക്കൽ യൂണിയൻ്റെ സയൻസാണ്. നേരത്തെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് റീയൂണിയൻ സയൻസ്. അതിൽ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് സയൻസോടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സയൻ എന്ന് പറയുന്നത് DF ഓൾറെഡി പ്രാക്ടീസസൊക്കെ ചെയ്ത് കർമാസൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരു കർമ്മ റിലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് കർമ്മ റിലീസായി പോകത്തില്ല ആരുടെ, എപ്പോഴും കർമ്മഫലങ്ങൾ നമുക്ക് ലൈഫ് ലോങ് ഉണ്ടാവും. പക്ഷെ ഒരു നെഗറ്റീവ് കർമ്മ വരുന്ന ആ ഒരു വലിയൊരു പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അതായത് കാർമിക്സിനെയൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു സമയം അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ലൈഫിലുണ്ടായിരുന്ന ഒത്തിരി ആളുകൾ DFൻ്റെ ലൈഫിൽ നിന്ന്, ഒത്തിരി ആളുകൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ പോയി ഒരു ഐസൊലേഷൻ സ്റ്റേജിലേക്ക് വരും. കുറച്ച് നാളത്തേക്കെങ്കിലും ഐസൊലേറ്റഡ് ആവും. അതായത് ഡിറ്റാച്ച്ഡ് ആവുന്ന ഒരു സമയമാണ്, ഡിറ്റാച്ച്ഡ് ആവുന്ന സമയം വരും. പക്ഷെ അതിനുശേഷം, ആ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം, പതിയെ പതിയെ നമ്മളുടെ സ്പിരിച്വൽ ഗ്രോത്തിന് സഹായിക്കുന്ന നല്ല നല്ല ആളുകൾ, സോൾമേറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ നല്ല നല്ല ആളുകൾ DFൻ്റെ ലൈഫിലേക്ക് പതിയെ പതിയെ എൻ്റർ ചെയ്യാനും തുടങ്ങും. അതേപോലെ ഡിവൈൻ യൂണിയൻ ഓൾറെഡി ഹാപ്പൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഡിവൈൻ യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഈശ്വരനുമായിട്ട് കൂടുതൽ ആ ഒരു വണ്ണസ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഒരു ആ ഒരു ആനന്ദം ഫീൽ ചെയ്യാൻ തുടങ്ങും. ഈശ്വരൻ കൂടെയുണ്ട്, ആ ഒരു പ്രസൻസിൽ എപ്പോഴും ഒരു ആനന്ദം ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ലൈഫിലുള്ള ബാക്കി കാര്യങ്ങളുടെ എല്ലാ ഇമ്പോർട്ടൻസ് താഴേക്ക് പോകുന്നതായിട്ട് DFന് ഫീൽ ചെയ്യും. ആ ഒരു പീസ് സ്റ്റേറ്റിലേക്ക് DF ഓൾറെഡി വരുന്നതായിരിക്കും ഈ യൂണിയന് മുമ്പ്. അപ്പം ഇത് ഈ ജേണിയുടെ ഒരു ബ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, DF എത്രയും ഡിറ്റാച്ച്ഡ് ആവുന്നു. അതായത് നമ്മൾ പറയും ഡിറ്റാച്ച്ഡ് ആകുമ്പം ഡിറ്റാച്ച്ഡ് ആവുമല്ല, ശരിക്കും ഡിറ്റാച്ച്ഡ് ആവുമ്പോൾ കണക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ ആ ഒരു കണക്ഷനെ ഫീൽ ചെയ്യും. അതൊരു കുറച്ചുകൂടെ പ്യുവറായിട്ടുള്ള ഒരു ഫോമിലേക്ക് കൺവേർട്ട് ആവുകയും ചെയ്യും. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഡിസയർ എന്നുള്ള ഒരു കാര്യത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചും കൂടെ പ്യുവറായിട്ടുള്ള, ഡിവൈൻ ആയിട്ടുള്ള ഒരു സ്നേഹം DMനോട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ആ പൊസസീവ്നെസ്സും അല്ലെ ഒരു ലവറിനെ പോലെയൊക്കെ കാണുന്ന ആ ഒരു ഇതൊക്കെ വിട്ടിട്ട് കുറച്ചും കൂടെ പ്യുവറായിട്ടുള്ള ആ ഒരു സോൾ എന്നുള്ള രീതിയിലേക്ക് കാണാൻ തുടങ്ങും. ആ ഒരു ഫീലിങ്സിൽ ചേഞ്ച് വരും. ഒരു അൺകണ്ടീഷണലായിട്ട് പ്യുവറായിട്ടുള്ള ഒരു സ്നേഹം DFന് DMനോട് ഫീൽ ചെയ്യാൻ തുടങ്ങും. സെക്കൻഡ് സൈൻ എന്ന് പറയുന്നത് DMൻ്റെ പ്രസൻസ് എപ്പോഴും കൂടെ ഉള്ളതായിട്ട് DFന് ഫീൽ ചെയ്യും. അതായത് DMൻ്റെ ഒരു ഒരു ഹാപ്പി ഫേസ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു DMൻ്റെ ഒരു ഫേസ് എപ്പോഴും ഇങ്ങനെ കാണാൻ തുടങ്ങും. ഈ ഒരു ഇമേജ് കൂടുണ്ട്, ആ ഒരു എനർജി പ്രസൻസ് എപ്പോഴും കൂടെ ഉള്ളതായിട്ട് DFന് ഫീൽ ചെയ്യുന്നുണ്ട്. DFന് മിസ് ചെയ്യത്തില്ല, DM ഇല്ലാന്ന് തോന്നത്തില്ല, അല്ലെങ്കിൽ DM എനിക്ക് വെളിയിലാണെന്ന് തോന്നത്തില്ല. എപ്പോഴും ആ നമ്മളെല്ലാം ഓറ പ്രൊട്ടക്ഷൻ ഒക്കെ പറയുമല്ലോ, എന്ന് പറയുന്ന പോലെ DMൻ്റെ ഒരു എനർജി പ്രസൻസ്, ആ ഒരു സ്നേഹത്തിൻ്റെ പ്രസൻസ് ഒരു ഒരു ഓറ പോലെ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് പോലെ DFന് ഫീൽ ചെയ്യാൻ തുടങ്ങും. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബബിൾ ഫേസിലൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള, അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ള സോങ്സൊക്കെ, ഫിലിം സോങ്സൊക്കെ കയറി വരാൻ തുടങ്ങും DFൻ്റെ ഫോണിൽ. അതേപോലെ റീയൂണിയൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സോങ്സ്, അപ്പോൾ ഫിലിം സോങ്സൊക്കെ ആയിരിക്കും അതിലെ ആക്ടേഴ്സൊക്കെ വർഷങ്ങൾക്ക് ശേഷം മീറ്റ് ചെയ്യുന്നതായിട്ടും റീയുണൈറ്റ് ചെയ്യുന്നതായിട്ടും മാരേജ് ചെയ്യുന്നതായിട്ടും അങ്ങനെയൊക്കെയുള്ള റീയൂണിയൻ്റേതായ ഒത്തിരി സോങ്സും വീഡിയോസൊക്കെ നമ്മൾ കാണാൻ തുടങ്ങും. അടുത്ത ഒരു സൈൻ എന്ന് പറയുന്നത്, അതായത് DFന് ഒരു ഡൗട്ടും കാണത്തില്ല ഫിസിക്കൽ യൂണിയൻ എപ്പോൾ ഉണ്ടാവും എന്നുള്ളത്. കാരണം DFന് ഷുവർ ആയിരിക്കും ഈ സമയത്ത് ഫിസിക്കൽ യൂണിയൻ ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളത്. കാരണം DFൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും പീസ് സ്റ്റേറ്റിലായിരിക്കും. മൈൻഡ് അധികം വർക്ക് ചെയ്യില്ല, തോട്ട്സൊക്കെ ഒത്തിരി കുറഞ്ഞ് വളരെ പീസ് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ DFന് ഉള്ളിൽ ഉറപ്പായിട്ടും അറിയാൻ പറ്റും ഫിസിക്കൽ യൂണിയൻ നടക്കാറായി എന്നുള്ളത്. പക്ഷെ ചില സമയങ്ങളിൽ, അടുത്ത സൈനായിട്ട് പറയാം, ചില സമയങ്ങളിൽ ഒരു എനർജി പുള്ള് വരും. അതായത് പെട്ടെന്നൊരു ടെൻഷൻ പോലെ വരും, എനിക്കിപ്പോൾ സംസാരിക്കണം അല്ലെങ്കിൽ എനിക്കിപ്പോൾ കാണണം എന്നുള്ള രീതിയിൽ പെട്ടെന്നൊരു ടെൻഷൻ കയറി വരും. DMനെ കാണണം എന്നുള്ള ഒരു മിസ്സിങ്, പെട്ടെന്നൊരു മിസ്സിങ് ഒക്കെ ചില സമയങ്ങളിൽ എനർജി പുള്ള് പോലെ കയറി വരികയും ചെയ്യും. അടുത്തൊരു സൈൻ എന്ന് പറയുന്നത്
ഡി എഫിൻ്റെ ഹയർ സെൽഫ് ഈ സമയത്ത് ആക്ടിവേറ്റഡ് ആയിരിക്കും. ഹയർ സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡി എഫിൻ്റെ ഓൾറെഡി സ്പിരിച്വലി ഒക്കെ ഒത്തിരി പ്രോഗ്രസ് ആയിട്ടുണ്ടാവും ഈ സമയത്ത്. അപ്പോൾ ചാനലിങ് കിട്ടിത്തുടങ്ങും, ഡൗൺലോഡ്സ് എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ തന്നെ അപ്പോൾ അവരുടെ ആത്മാവിൽ നിന്ന് തന്നെ ഡി എമ്മിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും അവർക്ക് സ്വയം അറിയാൻ പറ്റും. അതായത് ഡയറക്റ്റ്ലി ഇപ്പോൾ ആരോടും ചോദിക്കാതെ അല്ലെ ആരും നിന്നും പറഞ്ഞറിയാതെ തന്നെ ഡി എമ്മിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഡി എഫിന് നന്നായിട്ട് അറിയാൻ പറ്റും. അതായത് ഡി എമ്മിൻ്റെ കർമാസ് അവിടെ റിലീസ് ചെയ്യുന്നതായിട്ടും അവരെ ഒത്തിരി സാഡായിട്ടാണ് ഈ ഒരു സമയം കടന്നു പോകുന്നതെന്നും യൂണിവേഴ്സ് അവരെ അറിയിക്കുന്നുണ്ടെന്നുള്ളതും ഡി എം അവിടെ തിരിച്ച് സ്റ്റോക്കിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അതല്ലെങ്കിൽ ഈ ടിൻ ഫ്ലെയിം ജേണിയെക്കുറിച്ചൊക്കെ അന്വേഷിക്കാൻ തുടങ്ങുന്നുണ്ടെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡി എഫിന് സ്വയം അവരുടെ ഹയർ സെൽഫിൽ നിന്ന് തന്നെ അറിയാൻ പറ്റും. അടുത്ത സൈൻ എന്ന് പറയുന്നത് സോൾ പർപ്പസ്. സോൾ പർപ്പസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ഡി എഫ് സ്റ്റാർട്ട് ചെയ്യും ഈ സമയത്ത്. പക്ഷേ യൂണിയൻ നടക്കുന്നതിന് തൊട്ട് മുൻപ് കുറച്ചും കൂടെ ക്ലാരിറ്റി, സോൾ പർപ്പസിനെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റിയിലേക്ക് വരും. അതേപോലെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സോൾ പർപ്പസ് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ഡിവൈനിൽ നിന്ന് ലഭിക്കാൻ തുടങ്ങും. കാരണം കുറച്ചും കൂടെ പ്രോഗ്രസ്, സ്പിരിച്വലി പ്രോഗ്രസ് ആയിട്ടുമുണ്ട്, അതേപോലെ യൂണിയനിലേക്ക് വരാൻ പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് യൂണിവേഴ്സിൽ നിന്ന് ഗൈഡൻസ് വരും, കുറച്ചും കൂടെ നിങ്ങൾ സോൾ പർപ്പസ് എക്സ്പാൻഡ് ചെയ്യണം എന്നുള്ളതും അതേപോലെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടെ ക്ലാരിറ്റിയിൽ ഗൈഡൻസ് കിട്ടിത്തുടങ്ങും. അടുത്ത സൈൻ എന്ന് പറയുന്നത് ഡി എമ്മിൻ്റെ കോണ്ടാക്റ്റ് പതുക്കെ പതുക്കെ വരാൻ തുടങ്ങും. അതായത് ഒറ്റയടിക്ക് ഡി എം വന്നിട്ട് എല്ലാം കൂടെ എന്താ പറയുക തുറന്ന് സംസാരിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല. ഡി എം പതിയെ പതിയെ ഒരു ഹായോ ഹലോ അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ വാക്കൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ കോണ്ടാക്റ്റുകൾ ഡി എമ്മിൻ്റെ സൈഡിൽ നിന്ന് വരാൻ തുടങ്ങും. അപ്പോൾ തന്നെ ഡി എഫിന് ഷുവറാണ് ഈ ഫിസിക്കൽ യൂണിയൻ നടക്കാറായി എന്നുള്ളത്. അടുത്ത സൈൻ എന്ന് പറയുന്നത് ഡി എഫ് കംപ്ലീറ്റ് ആയിട്ട് കേട്ടോ സോഷ്യൽ മീഡിയ സ്റ്റോക്കിംഗ് സ്റ്റോപ്പ് ചെയ്തിരിക്കും. അതേപോലെ എനർജി റീഡിംഗ്, ടാരോട്ട് റീഡിങ്ങിൻ്റെ, ടാരോട്ട് റീഡിംഗിനകത്ത് നമ്മൾ കറണ്ട് എനർജി വരുമല്ലോ, ഡി എമ്മിൻ്റെ കറണ്ട് എനർജി, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും. അത്രയും നാൾ നമ്മൾ എത്ര പ്രാവശ്യം കേട്ടെങ്കിലും, ഇപ്പം നമ്മളിങ്ങനെ വീഡിയോസിൽ കേൾക്കുമല്ലോ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല, എനർജി റീഡിംഗ് കാണാൻ പാടില്ല എന്നൊക്കെ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ ടിൻ ഫ്ലെയിമിനെ മിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും പോയിട്ട് സോഷ്യൽ മീഡിയ സ്റ്റോക്ക് ചെയ്യുകയും എനർജി റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യും. അത് നോർമലാണ്. പക്ഷേ ഈ ഫിസിക്കൽ യൂണിയൻ്റെ ആ ഒരു ടൈമിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഡി എഫ് കംപ്ലീറ്റ് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിരിക്കും. അത് മനഃപൂർവ്വം ചെയ്യുന്നില്ല, നാച്ചുറലി അത് സംഭവിക്കും. കാരണം ഡി എഫിൻ്റെ ഡിവൈൻ യൂണിയൻ നടന്നതുകൊണ്ട് തന്നെ ഡി എഫിന് അങ്ങനെ ഒരു ഒബ്സഷനെല്ലാം, ഡി എമ്മിനോട് തോന്നുന്ന ഒബ്സഷൻസ് എല്ലാം സ്റ്റോപ്പായിരിക്കും. അടുത്ത ഒരു സൈൻ എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിം അതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ. അതായത് നമുക്ക് അതുവരെ ഡൗട്ട്, എത്ര കൺഫേം ആണെങ്കിലും ഡൗട്ട് വരും, ഈ ആളാണോ എൻ്റെ ടിൻ ഫ്ലെയിം, ഞാനിനി ടിൻ ഫ്ലെയിം ജേണിയിലാണോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചില സമയത്തെങ്കിലും വരും. ആ സംശയം മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ടാവും. അതായത് ഇത് തന്നെയാണ് എൻ്റെ ട്വിൻസോളെന്നും ഇത് തന്നെയാണ് എൻ്റെ പാർട്ട്ണറെന്നും ഒക്കെ ഒരു ക്ലാരിറ്റി ഡിവൈൻ്റെ അടുത്തു നിന്ന് തന്നെ ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും ഡി എഫിന് മനസ്സിലായി തുടങ്ങും. അതുവരെ നമ്മൾ വീഡിയോസിൽ നിന്നും എവിടെന്നെങ്കിലുമൊക്കെ ആർട്ടിക്കിളിൽ നിന്നൊക്കെ ആയിരിക്കും ഇൻഫർമേഷനൊക്കെ തിരക്കി എടുക്കുന്നത്. പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഡി എഫിന് യൂണിവേഴ്സിന് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് കിട്ടും. ഇത് തന്നെയാണ് ടിൻസോളെന്നും അതിനൊരു സംശയം വേണ്ടാന്നും അത് ഏത് രീതിയിലുള്ള യൂണിയൻ ആണെന്നും എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിൽ നിന്ന് ഗൈഡൻസ് കിട്ടിത്തുടങ്ങും. അതേപോലെ തന്നെ ഡി എഫ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഡി എഫ് എല്ലാ രീതിയിലും എനർജി തിരിച്ചെടുക്കും. തിരിച്ചെടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എമ്മിന് ഒരു തരത്തിലും ഡി എഫിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുകയോ അല്ലെങ്കിൽ എനർജി കിട്ടുകയോ ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളും ഡി എഫ് സ്റ്റോപ്പ് ചെയ്യും. അതായത് സോഷ്യൽ മീഡിയയിൽ പുതിയ പോസ്റ്റുകൾ ഇടുക, അല്ലെങ്കിൽ വാട്സപ്പിൽ പുതിയ ഡി പി ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ഡി എമ്മിന് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും ഡി എഫ് സ്റ്റോപ്പ് ചെയ്യും. അത് മനഃപൂർവ്വം ചെയ്യുന്നില്ല, നാച്ചുറലി സംഭവിക്കുന്നതാണ്. കാരണം ഡി എഫിൻ്റെ ഫോക്കസ് മൊത്തം
യൂണിവേഴ്സിലേക്ക് ഷിഫ്റ്റ് ആവും. എപ്പോഴും ആ ഈശ്വരൻ്റെ ആ ഒരു ഒരു കാര്യങ്ങളിലേക്കും അല്ലെങ്കിൽ ആ സ്വന്തം കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ പോകുന്നത് കൊണ്ട് ഡി എഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള ശ്രദ്ധ മൊത്തം മാറ്റിക്കളയുന്നതുകൊണ്ട് ഡി എമ്മിന് ഒരു തരത്തിലും ഡി എഫിന് എനർജി കിട്ടാതെ വരും. അടുത്ത ഒരു സൈൻ എന്ന് പറയുന്നത് ടിൻ ഫ്ലെയിം റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കാണുന്നതൊക്കെ സ്റ്റോപ്പ് ചെയ്യും. അതായത് കംപ്ലീറ്റ് ആയിട്ട് അതിനെക്കുറിച്ചുള്ള ഇൻട്രസ്റ്റ് എല്ലാം പോകും. ടിൻ ഫ്ലെയിമിൻ്റെ ആ ഒരു ഇൻഫർമേഷൻ കിട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ടിൻ ഫ്ലെയിം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതും അല്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ സ്റ്റോപ്പ് ചെയ്യും, പക്ഷേ അതേ സമയത്ത് തന്നെ ടിൻ ഫ്ലെയിം ജേർണിയോട് കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുകയും ചെയ്യും. കാരണം ഈ ഒരു സ്റ്റേറ്റിലേക്ക് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ജേർണി ആണ് എന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഡി എഫിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഇതാണ് ഇത് നേരത്തെയുള്ള വീഡിയോസിൽ അധികം പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് സയൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമ്മളിപ്പം പുറത്ത് കാണുന്ന സയൻസ് എന്ന് പറയുമ്പോൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നത്, ബട്ടർഫ്ലൈസിനെ കാണുന്നത്, പുറത്തുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് യൂണിയൻ ആയോ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ജേർണിയുടെ ത്രൂ ഔട്ട് ജേർണിയിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അതായത് ഓരോ വീഡിയോസ് കയറി വരുന്നതും പിന്നെ ഇപ്പം ബട്ടർഫ്ലൈസ് ആണെങ്കിലും അങ്ങനെയുള്ള പുറത്ത് നമ്മൾക്ക് പുറത്ത് കാണുന്ന എല്ലാ സയൻസും നമ്മൾ ഈ ത്രൂ ഔട്ട് ജേർണി കാണുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് ഒരു 100% കൺഫർമേഷൻ പറയാൻ പറ്റില്ല. പക്ഷേ ഡി എഫിൻ്റെ ഇന്നർ സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് 100% പറയാൻ പറ്റും ഫിസിക്കൽ യൂണിയൻ ആവാറായോ എന്നുള്ളത്. കാരണം ഡി എഫ് ആ സമയത്ത് കംപ്ലീറ്റ് പീസിൻ്റെ സ്റ്റേറ്റിലായിരിക്കും. അപ്പം ഡി എഫിന് ഉറപ്പായിട്ടും അറിയാൻ പറ്റും ഫിസിക്കൽ യൂണിയൻ അടുത്തെത്തി എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു.